ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു പുഡിങ്ങിൻ്റേതാണ്. റംസാനൊക്കെ ആയല്ലോ, അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് മീഡിയം വലുപ്പമുള്ള രണ്ട് നേന്ത്രപ്പഴം എടുത്ത് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്ത പഴം എടുക്കേണ്ട, ഒരു മീഡിയം പഴുപ്പുള്ള പഴം എടുത്താൽ മതി. ഇനി നമുക്ക് പഴം ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ട് അടുപ്പിൽ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഓവറായിട്ട് നെയ്യ് ഒഴിക്കേണ്ട കേട്ടോ, ഇത് പുഡിങ് ആണല്ലോ. പഴം ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാനില്ല, നെയ്യ് മതി. അപ്പോൾ ഈ നെയ്യിലേക്ക് ഇനി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. പഴം ഇട്ട് കൊടുത്തിട്ട് ഈ നെയ്യിൽ ജസ്റ്റ് ഒന്ന് പഴം നമുക്കൊന്ന് വാട്ടിയെടുക്കണം. ഇനി നമുക്ക് തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പഴം നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ പഴം ബ്രൗൺ കളർ ആവരുത് കേട്ടോ, നമ്മൾ പുഡിങ് ആണല്ലോ. അപ്പോൾ അതിന് പഴം ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. പഴം ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ നമുക്കിതിലേക്ക് ഒരു കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വാട്ടിയെടുക്കാം. പഞ്ചസാരയൊക്കെ ജസ്റ്റ് ഒന്ന് അലിഞ്ഞ് ഈ പഴത്തിൽ പിടിക്കുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഓവറായിട്ട് വാട്ടിയെടുക്കും വേണ്ട. ഇപ്പോൾ കേട്ടോ പഴമൊക്കെ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ വാട്ടി വെച്ചിട്ടുള്ള പഴം ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമുക്ക് അടച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് പുഡിങ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അടുപ്പിൽ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പാക്ക് പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അഥവാ 500 ml പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. ഈ ഒരു പുഡിങ് സെറ്റ് ആവാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വനിലയുടെ ഫ്ലേവറിലെ കസ്റ്റാർഡ് പൗഡറാണ്. അത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഈ പാലിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഈ കസ്റ്റാർഡ് പൗഡറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ മിക്സാക്കി കൊടുക്കണം. അപ്പോൾ തന്നെ ഞാനൊരു സ്പൂണിൻ്റെ അറ്റം വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇനി കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് നമുക്ക് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പുഡിങ്ങിൽ ചൈനാഗ്രാസോ ജെലാറ്റിനൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ദാ ഈ കസ്റ്റാർഡ് പൗഡർ ഞാൻ ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും ചേർക്കണം. മിൽക്ക് മെയ്ഡ് നിർബന്ധമല്ല, പക്ഷേ നല്ലൊരു ടേസ്റ്റാണ് ചേർത്താൽ. ഞാനൊരു 3 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ തീ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇതെല്ലാം ചേർത്തതിന് ശേഷമാണ് ഞാൻ തീ ഓൺ ചെയ്തത്. അപ്പോൾ ഇതെല്ലാം ചേർത്തു, പഞ്ചസാരയും കസ്റ്റാർഡ് പൗഡറും മിൽക്ക് മെയ്ഡും ചേർത്തു. ഇനി ഞാൻ തീ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നിർത്താതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. നമ്മൾ ഇളക്കാതെ ഇരിക്കരുത്. ഇളക്കാതെ ഇരുന്നാൽ കസ്റ്റാർഡ് പൗഡറൊക്കെ പെട്ടെന്ന് അടിപിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി ഇളക്കി ഇതൊന്ന് കുറുക്കിയെടുക്കണം. കസ്റ്റാർഡ് പൗഡർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറുകി വരും. ഇപ്പോൾ നന്നായി ഇളക്കി ഇളക്കി നമ്മളിത് കുറുക്കിയെടുത്തിട്ടുണ്ട്. കസ്റ്റാർഡ് പൗഡറൊക്കെ നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട്. ഇനി കസ്റ്റാർഡ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം കോൺഫ്ലവർ ചേർത്താലും മതി കേട്ടോ. പിന്നെ ഒരു ടേസ്റ്റ് കിട്ടാൻ വാനിലയുടെ എസൻസൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ നമുക്കിത് ഉണ്ടാക്കാം. ഇനി ഞാനിതിലേക്ക് കുറുകി വന്നതിന് ശേഷം കേട്ടോ, നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം 1/4 ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പുഡിങ്ങിനുള്ള മിക്സ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ചൂടോടെ തന്നെ പുഡിങ് സെറ്റാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് മുകൾ ഭാഗം ഇങ്ങനെയൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് വാട്ടി വെച്ചിട്ടുള്ള അതിലേക്ക് ഞാൻ കുറച്ച് ബദാമിൻ്റെ എസൻസ് ചേർക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു ഭംഗിക്ക് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നതല്ലേ, അപ്പോൾ ഒട്ടും നിർബന്ധമല്ല. ഇനി ഇതിൻ്റെ മുകളിൽ വാട്ടി വെച്ചിട്ടുള്ള പഴം ബാക്കിയുള്ളത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തുമായിട്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ വേണമെങ്കിൽ മുകളിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കാഷ്യു നട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ പുഡിങ് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് പുറത്തെടുത്തതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള പുഡിങ്ങാണ്. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.
പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളത് കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ഓക്കെ, നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.